നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കറി പൗഡറുകളിലും മസാലകളിലും പാക്ക് ചെയ്ത മസാലപ്പൊടികളിലുമെല്ലാം വലിയ രീതിയിൽ മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷപദാർത്ഥങ്ങളും രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധനയിൽ സർക്കാരും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കണ്ടെത്തിയതായി സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞു. അതെല്ലാം ഈ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ചും വിറ്റഴിക്കുന്ന പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെയും മനുഷ്യൻ്റെ കരളിനെയും ദോഷകരമായി ബാധിക്കുന്ന രാസവസ്തുക്കൾ, മനുഷ്യനിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന അപകടകാരികളായ രാസവസ്തുക്കളെല്ലാം ഇത്തരം കറി പൗഡറുകളിലും, അതായത് ഈ ടെലിവിഷനുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നിരന്തരം പരസ്യം നൽകുന്ന വിഖ്യാതമായ കമ്പനികൾ, ഈസ്റ്റേൺ പോലുള്ള, കിച്ചൺ ട്രഷേഴ്സ് പോലുള്ള നിരവധി കമ്പനികൾ, ഈ കമ്പനികളുടെ എല്ലാം മസാലപ്പൊടികളിൽ മായം കലർത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവന് തന്നെ ഹാനികരമായ, മനുഷ്യൻ്റെ ആയുസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ രാസപദാർത്ഥങ്ങൾ, നിരോധിത വസ്തുക്കളെല്ലാം ഇത്തരം ഭക്ഷ്യ പാക്കറ്റുകളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു. ഈ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടി എന്ന് പറയുന്നത് സർക്കാർ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുകയാണ് ഈ കമ്പനികൾക്കെതിരെ. പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഇത് കമ്പനികൾ ഒരു പ്രത്യേക സ്ഥാപനങ്ങളാണ്, അവർക്കെതിരെ പിഴശിക്ഷ വിധിക്കുകയാണ് സാധാരണ ചെയ്യാറ്. വൻ തുകകളാണ് പിഴശിക്ഷയായി സർക്കാരിന് വർഷാവർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പിഴ തുക വാങ്ങി സർക്കാർ പോക്കറ്റിലിടുന്നു എന്നതും ഒഴികെ, ഈ പദാർത്ഥങ്ങൾ നിരോധിക്കാനോ ഇതിൻ്റെ ക്വാളിറ്റിയിലും ഇതിൻ്റെ ഗുണമേന്മയിലും മാറ്റം വരുത്തുവാനോ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് യാതൊരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ്. വർഷാവർഷം പ്രോസിക്യൂഷൻ കേസിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് വൻതുക പിഴ ലഭിക്കുന്നു. അതിനുശേഷം ഈ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ നിർബാധം നമ്മുടെ വിപണികളിൽ വിറ്റഴിക്കുകയും ചെയ്യുന്നു എന്നതാണ് സങ്കടകരമായ വസ്തുത. പക്ഷേ ഇതേ ആരോഗ്യവകുപ്പ് നമ്മുടെ തട്ടുകടകളിലെ ദോശക്കല്ലുകളുടെ നിറം കറുപ്പാണ് എന്നതിൻ്റെ പേരിൽ 10,000 രൂപയാണ് സാധാരണക്കാരന് നേരെ പിഴ ശിക്ഷ വിധിക്കുന്നത് എന്നോർക്കണം. കഴിഞ്ഞ മാസം ഇത്തരത്തിൽ പാവപ്പെട്ട ഒരു കുടുംബം നടത്തിയിരുന്ന തട്ടുകട, ആ തട്ടുകടയിൽ വൃത്തിഹീനമായ സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യവകുപ്പ് പിഴയിട്ടത് 50,000 രൂപയായിരുന്നു. പൊതുവെ കടത്തിൽ മുങ്ങി നിന്നിരുന്ന, കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു തട്ടുകട നടത്തി ഉപജീവനം നടത്തിയിരുന്ന ആ കുടുംബം ഈ പിഴ ശിക്ഷ താങ്ങാനാകാതെ കൂട്ടത്തോടുകൂടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ്. ഇത്തരത്തിൽ പാവങ്ങളെ, പാവപ്പെട്ട സംരംഭകരെ ദ്രോഹിക്കാൻ മാത്രമാണ് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് തോന്നിപ്പോവുകയാണ് ഈ വൻകിട കമ്പനികളുടെ വളരെ അപകടകരമായ മായം ചേർക്കൽ. കണ്ടെത്തിയിട്ടും അതിന്മേൽ അസാധാരണമായ നടപടികളൊന്നും തന്നെ എടുക്കാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രോസിക്യൂഷൻ കേസുകളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ പച്ചക്കറികളിൽ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളിൽ അപകടകരമായ രാസവസ്തു അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. മത്സ്യങ്ങൾ കിലോ കണക്കിന്, ടൺ കണക്കിന് മത്സ്യങ്ങളാണ് പഴകിയ മത്സ്യങ്ങൾ എന്ന പേര് പറഞ്ഞ് പിടിച്ചെടുത്ത് കുഴിച്ചു മൂടുന്നത്, പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കാൻ ഔത്സുക്യം കാണിക്കുന്ന ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വൻകിടക്കാരൻ, വൻകിട കമ്പനികളുടെ മസാലപ്പൊടികൾ എന്ന പേരിൽ ജനങ്ങളെ വിഷം തീറ്റിക്കുന്നതിൽ ഒരു ഭാഗം കൂടിയാവുകയാണ് സർക്കാർ. കാരണം ഈ പിഴത്തുക അക്ഷരാർത്ഥത്തിൽ കൈക്കൂലിയാണ്. വർഷം തോറും ഈ കമ്പനി സർക്കാരിന് പിഴ എന്ന പേരിൽ കൈക്കൂലി നൽകുന്നു. ആ കൈക്കൂലി വന്ന് വാങ്ങി പോക്കറ്റിലിടുന്ന സർക്കാർ ഈ ഉൽപ്പന്നം വിൽക്കുന്നതിന് തടസ്സം നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ ഈ ഉൽപ്പന്നത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ സാമ്പിൾ ശേഖരിക്കുന്ന പാക്കറ്റുകൾ, അതിൻ്റെ ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ രാസപദാർത്ഥങ്ങളുമായി അതേ ഉൽപ്പന്നങ്ങൾ വീണ്ടും വിപണിയിലെത്തുന്നു. അത് വെളിച്ചെണ്ണയായിക്കോട്ടെ, മസാലപ്പൊടികളായിക്കോട്ടെ, വിവിധ ഇനം ധാന്യപ്പൊടികളാകട്ടെ, ഇതെല്ലാം രാസപദാർത്ഥങ്ങൾ, വിഷമയമായ രാസപദാർത്ഥങ്ങൾ ചേർത്ത് ജനങ്ങളെ കൊണ്ട് തീറ്റിപ്പിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക്, ഇതിൻ്റെ മുഖ്യ പങ്ക് സർക്കാരും കൂടിയാണ്. കാരണം സർക്കാർ പിഴ ഇനത്തിൽ വാങ്ങുന്നത് കൈക്കൂലിയാണ്. അതുമാത്രമല്ല, ഈ ഓരോ വിഷ പാക്കറ്റുകളും ജനം വാങ്ങുന്നത് അതിൻ്റെ ഉൽപ്പാദന ചെലവും ലാഭവും കൊടുത്തു മാത്രമല്ല, സർക്കാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നിശ്ചയിക്കുന്ന GST കൂടി കൊടുത്താണ് വാങ്ങുന്നത്. നികുതി കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് ജനം
ഇവിടെ ഈ നാട്ടിൽ വിഷം വാങ്ങി കഴിക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി മിണ്ടാതിരിക്കുകയാണ് പാവപ്പെട്ട തട്ടുകടക്കാരന് ദോഷക്കല്ലിന്റെ നിറം നോക്കി പിഴയടക്കി കൊടുക്കുന്നു ഈ പിഴ താങ്ങാനാകാതെ പാവപ്പെട്ടവൻ ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കുന്നു തീർച്ചയായും തട്ടുകടക്കെതിരെ മാത്രമല്ല വൻകിട കമ്പനിക്കെതിരെ മാത്രമല്ല ഈ നാട്ടിൽ വിഷം ചേർക്കുന്ന ഭക്ഷണം വിൽക്കുന്ന ഏതൊരാൾക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ എന്ന ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാകുമോ അന്നു മാത്രമേ ആ വകുപ്പിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന പേര് നൽകാനാകൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്